ഏതാണ്ട് 600 വർഷം പഴക്കമുള്ള മഹാക്ഷേത്രമാണ് ശ്രീ തലപ്പഗിരി രംഗനാഥ സ്വാമി ക്ഷേത്രം. രംഗനായകുലുക്ഷേത്രം എന്നും ഈ ദൈവസങ്കേതത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ വിശ്രമഭാവ സങ്കല്പമാണ് രംഗനാഥൻ. പ്രധാന പ്രതിഷ്ഠയായ വിഷ്ണു ഭഗവാന്റെ അനന്തശയനത്തിലുള്ള ശില്പത്തിന് 10 അടി നീളമാണുള്ളത്. ഹൃദയഭാഗത്തെ താമരപ്പൂവിൽ ലക്ഷ്മീദേവിയും നാഭിയിൽ നിന്നും ഉയർന്നു വരുന്ന താമരയിൽ ബ്രഹ്മാവും കുടികൊള്ളുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ ശ്രീദേവിയുടെയും ദേവിയുടെയും പ്രതിഷ്ഠകളും ദർശിക്കാൻ കഴിയും. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വളരെയധികം സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി പുണ്യമായ പെണ്ണാർ നദി ഒഴുകുന്നു. ദക്ഷിണേന്ത്യയിലെ പഴയകാല വാസ്തുവിദ്യയുടെ തനിമയും ചാരുതയും ഈ ക്ഷേത്ര സങ്കേതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗോക്കളെ ആരാധിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ആന്ധ്രാപ്രദേശിലെ മറ്റേത് ക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുൻപിലായി ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിന് ഗാലി ഗോപുരം എന്നാണ് പറയുന്നത്. ഏതാണ്ട് 70 അടി ഉയരമുള്ള ഈ ഗോപുരത്തിൽ സ്വർണം പൂശിയ 7 കലശങ്ങൾ പതിപ്പിച്ചിരിക്കുന്നു. വളരെ സവിശേഷതയുള്ള ഈ ഗാലിഗോപുരം നിർമ്മിച്ചത് യരഗുടിപ്പത്തി വെങ്കടാചലം പന്തലുവാണെന്ന് പറയപ്പെടുന്നു. പെണ്ണാർ നദിയുടെ തീരത്ത് ശ്രീ കശ്യപ മഹർഷി നടത്തിയ തപസ്സിന്റെ ഫലമായി 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായിരുന്ന ശ്രീ രാജരാജ നരേന്ദ്രൻ രംഗനാഥ സ്വാമിയായി വാഴാനുള്ള വരം നൽകി എന്നാണ് ഐതിഹ്യം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ആചരിക്കപ്പെടുന്ന ഇവിടുത്തെ പ്രധാന ഉത്സവത്തെ ബ്രഹ്മോത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പാരമ്പര്യവും കരകൗശല പാടവവും എല്ലാം ഒരുപോലെ അനുഭവിച്ചറിയാൻ ഉതകുന്ന മഹത്തായ ക്ഷേത്ര സന്നിധിയാണ് ഈ ക്ഷേത്ര സങ്കേതം എന്നതിൽ സംശയമില്ല.